നമസ്കാരം. 2019 എന്ന് പറയുന്നത് ഒരു മഹത്തായ സോഷ്യൽ മീഡിയ വർഷം കൂടിയാണ് കടന്നുപോയത്. അതായത് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരുന്നതും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു വർഷമാണ് 2019 കടന്നുപോയത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി മുതൽ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വിഷയം മുതൽ ഇങ്ങ് ഇപ്പോൾ ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ വരെ സോഷ്യൽ മീഡിയ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അത്തരത്തിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത ഏതാനും ചില വിഷയങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എനിക്ക് പക്ഷേ തോന്നിയത് പേഴ്സണലി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ പല ഗൗരവമുള്ള പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന ചില രസകരമായ കമൻറ്റുകളാണ്. ഇത്തവണ സബ്ജക്റ്റുകളെ പോലെ തന്നെ പല രസകരമായ കമൻറ്റുകളും വൈറലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ആദ്യ സമയത്ത് വന്നിട്ടുള്ള കരിങ്കോഴി വിൽപ്പനയ്ക്ക് എന്ന് പറയുന്ന ഒരു കമൻറ്റാണ്. അതായത് ഒമർലൂരുവിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റിൻ്റെ താഴെ ഒരാൾ നല്ല ഇനം കരിങ്കോഴികൾ വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ഭയങ്കരമായിട്ട് വൈറലാവുകയും കിട്ടുന്ന പോസ്റ്റുകളുടെ എല്ലാം താഴെ അത്തരം കമൻറ്റുകൾ ആൾക്കാർ, അതായത് ഇൻട്രസ്റ്റിംഗ് തോന്നുന്നില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഇത്തരം കമൻറ്റുകൾ ഇടുന്നൊരു ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രസകരമായ ഒരു കമൻറ്റ്, ഞാൻ ആദ്യം ഈ പോസ്റ്റ് കണ്ടു, എനിക്ക് ഒത്തിരി അധികം അറിവും പ്രചോദനവും ഈ പോസ്റ്റ് നൽകി, അതിനുശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് കാണിച്ചു, അവർക്കും ഒത്തിരി അറിവും പ്രചോദനവും കിട്ടി ഇതിൽ നിന്നും. പിന്നീട് ഞാനൊരു പ്രൊജക്ടർ വാടകയ്ക്കെടുത്ത് എൻ്റെ നാട്ടുകാരെ മുഴുവൻ കാണിച്ചു, അവർക്കെല്ലാം ഈ പോസ്റ്റിൽ നിന്ന് നിറയെ പ്രചോദനവും അറിവും കിട്ടി. ഈ പോസ്റ്റ്, ഈ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട പോസ്റ്റുകളിലെല്ലാം, അതായത് ആൾക്കാർക്ക് താല്പര്യം തോന്നാത്ത അല്ലെങ്കിൽ ആൾക്കാർ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്ത പോസ്റ്റുകളിലെല്ലാം താഴെ ഇത്തരം ഒരു കമൻറ്റ് വന്നു. അതുപോലെ തന്നെ ഒരു വൈറലായ മറ്റൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജിൻ്റെ ഒരു സിനിമയിലുണ്ടായിരുന്ന ഒരു കമൻറ്റാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്, ഇതിനുവേണ്ടി എൻ്റെ എല്ലാ ഇതും ഞാൻ ചെയ്യും, പിന്നെ എൻ്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റത്തില്ലല്ലോ, നിങ്ങളുടെയും കൂടെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമല്ലേ ഇതൊരു സംഭവമാകത്തുള്ളൂ. അങ്ങനെ സോഷ്യൽ മീഡിയ വളരെ സീരിയസ് ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഇത്തരത്തിൽ കമൻറ്റുകൾ ഇട്ട് ആൾക്കാർ ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ അത്രയ്ക്ക് കാര്യമായി കണക്കാക്കാത്ത ഒരു വർഷം കൂടിയായിരുന്നു നമ്മൾ 2019 കണ്ടത്. പല സംഭവങ്ങൾക്കും ഒപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ കമൻറ്റുകളും വൈറലായ ഒരു വർഷം. അതുപോലെ തന്നെ ഏതാനും ചില വിഷയങ്ങൾ സോഷ്യൽ മീഡിയ 2019 വളരെ സീരിയസ് ആയി ചർച്ച ചെയ്ത ചില വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നൊന്നായി നമുക്ക് ഇപ്പോൾ കാണാം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തത്. അന്നത്തെ ഈ 370 റദ്ദാക്കിയ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തതും തിരക്കിക്കൊണ്ടിരുന്നതും എല്ലാം ആർട്ടിക്കിൾ 370നെ കുറിച്ചായിരുന്നു. 2019 ഓഗസ്റ്റ് 5 നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ അത് പാസ്സായതിനു ശേഷം നിരവധി പ്രശ്നങ്ങളാണ് ജമ്മുകാശ്മീരിൽ ഉടലെടുത്തത്. നിരോധനാജ്ഞ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും നിരവധി രാഷ്ട്രീയ പ്രവർത്തകരെ വരെ വീട്ടുതടങ്കലിലാക്കുകയും വീട്ടുതടങ്കലിലാക്കുക വരെ നടന്നിരുന്നു. മാത്രവുമല്ല ഗൂഗിളിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും അറിയാതിരുന്ന ഒരു സംഭവം കൂടിയാണ് ആർട്ടിക്കിൾ 370 എന്താണെന്ന്. അന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രമേയം പാസ്സായതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്തതും ഈ ഒരു വിഷയത്തെ കുറിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു 2019 സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് മറ്റൊരു വിഷയം സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ആണെന്ന് തോന്നുന്നു. മലയാളികൾ ആയിരുന്നില്ല ഈ ഫോട്ടോഷൂട്ട് നടത്തിയതെങ്കിലും നമ്മൾ മലയാളികളാണ് അതിന് ഏറ്റവും കൂടുതൽ കമൻറ്റുകളും ട്രോളുകളും ഒക്കെ കൊടുത്ത് ഇതിനെ വൈറലാക്കിയത്. ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഫോട്ടോഷൂട്ട് നമ്മൾ മലയാളികൾ ഏറെ ഏറ്റെടുത്തു. പക്ഷേ അതൊരു പരിധി വിട്ടോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ടായിരുന്നു. വൈറലാവാൻ വേണ്ടി ചെയ്യുന്ന പോലെയും ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ വന്നു. ഇതിൽ പിന്നീട് നമ്മുടെ കേരള പോലീസും ഇടപെടലുകൾ നടത്തി. അവർ പറഞ്ഞു കുഞ്ഞുങ്ങളടക്കമുള്ള സമൂഹം ഇത് കാണുന്നുണ്ട്, അപ്പോൾ അതിൻ്റെതായ ഒരു മാന്യത നമ്മളിതിനെ കീപ്പ് ചെയ്യണമെന്ന് പോലീസ് ഒരു കമൻ്റ് ഇടുകയും അതിന് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് ഗൗരവമേറിയ വിഷയങ്ങൾ വന്നെങ്കിലും ഈ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും ഏറെ വൈറലായ ഒരു സംഭവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. 2019 സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് കൂടത്തായി കൊലപാതകമാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒരു ഇടപെടൽ ഏറ്റവും കൂടുതൽ, അത് പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ടുള്ളൊരു ഇടപെടൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോയ ഈ വർഷത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കൂടത്തായി കൊലപാതകത്തിൽ ജോളി എന്ന് പറയുന്ന സംശയമുന്നയിൽ നിൽക്കുന്ന ഒരു വ്യക്തി,
സോഷ്യൽ മീഡിയകളിൽ സജീവമായിട്ട് ഉണ്ടായിട്ടുള്ള ട്രോളുകളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ചില ഘട്ടങ്ങളിൽ ആ ഒരു അന്വേഷണത്തെ, ആ ഒരു അത്രയും പ്രമാദമായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണത്തെ വഴി മാറ്റി വിടുന്ന തരത്തിലുള്ള വാർത്തകൾ, അതെല്ലാം ഈ ഒരു വർഷത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കുറേ വേർഡ്സുകൾ, അതായത് ജോളി, സയനൈഡ്, മുൻപെങ്ങും കാണാത്ത തരത്തിൽ ഇത്രയും വലിയൊരു കേസായിരുന്നിട്ട് കൂടി ആഘോഷമാക്കി മാറ്റുകയാണ് സോഷ്യൽ മീഡിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഒരു നെഗറ്റീവ് വേർഷനായിട്ട് സോഷ്യൽ മീഡിയയുടെ ഒരു ഇടപെടൽ തോന്നിയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് കൂടത്തായി കൊലപാതകം. 2019 കടന്നു പോകുമ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഷെയ്ൻ നിഗമത്തിൻ്റെ വാർത്തയാണ്. മരിച്ചുപോയ അബി എന്ന നടൻ്റെ മകനാണ് ഷെയ്ൻ നിഗം. യാതൊരു ഗോഡ് ഫാദറുമില്ലാതെ സിനിമയിലേക്ക് കടന്നു വന്ന ഷെയ്ൻ നിഗം വളരെ പെട്ടെന്ന് പ്രതിഫലം കൂടുതൽ ചോദിക്കുകയും നിർമ്മാതാക്കളോട് മോശമായി പെരുമാറുകയും അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഷെയ്ൻ നിഗത്തിനെതിരെ വന്നു. ഷെയ്ൻ നിഗമത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പോസ്റ്റുകൾ വന്നുവെങ്കിലും ഷെയ്ൻ നിഗം മാപ്പ് പറഞ്ഞുവെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷെയ്ൻ നിഗത്തിൻ്റെത്. കാരണം സിനിമാ മേഖലയിൽ അതുപോലെ ഒറ്റപ്പെട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ വളരെ കുറവാണെന്നിരിക്കെ ഷെയ്ൻ നിഗമത്തിൻ്റെ കടന്നുവരവ് ഒരു അഹങ്കാരമാണെന്നും അല്ലെങ്കിൽ അതൊരു പോറ്റയാൾ പോരാട്ടമാണെന്നുമുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇതെല്ലാം 2019 ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഉള്ളിയുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇന്ന് കോടീശ്വരാണ്. കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ദിനം പ്രതി കുത്തനെ ഉയരുകയാണ് നമ്മുടെ ഉള്ളിയുടെ വില. ചെറിയ ഉള്ളി മാത്രമല്ല, സവാളയ്ക്കും വില ഉയരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിരവധി ട്രോളുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിക്കുന്ന, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടുവെന്ന്. കയ്യിലെ ഉള്ളിയുണ്ടെങ്കിൽ നമ്മൾ കോടീശ്വരാന്ന് നമ്മൾ തന്നെ സ്വയം പ്രഖ്യാപിച്ചു. 30 രൂപയ്ക്കും 40 രൂപയ്ക്കും നമ്മുടെ അടുക്കളയിൽ വന്നുകൊണ്ടിരുന്ന ഉള്ളി നമുക്ക് ലഭിക്കുന്നതോ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും മുകളിൽ. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ട് 100 രൂപ വരെയെങ്കിലും എത്തിക്കാൻ സാധിച്ചു. അടുക്കള കാര്യമായതുകൊണ്ട് ആർക്കും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ലല്ലോ. യൂട്യൂബിലെ തരംഗമായിരുന്നു ഉള്ളിയില്ലാതെ എങ്ങനെ കറി വയ്ക്കാമെന്ന്, അല്ലേ? നമ്മൾ പലരും പരീക്ഷിച്ചു നോക്കി ഉള്ളിയില്ലാതെ നമുക്ക് എങ്ങനെ കറി വെക്കാമെന്ന്. എത്രയൊക്കെ നമ്മൾ ഉള്ളിയുടെ ഉപയോഗം കുറച്ചാലും ഉള്ളിയില്ലാതെ എന്തടുക്കള. കുലുക്കി സർബത്ത് എന്ന വൻമരം വീണു, ഇനി ഫുൾ ജാർ സോഡ എന്നാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മറ്റൊരു ട്രോള്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നന്മമരം എന്നൊരു പ്രയോഗം വന്നു. നന്മമരം എന്ന് പറഞ്ഞാൽ പ്രളയത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും സഹായം ചെയ്തിരുന്നൊരു വ്യക്തിയെ നന്മമരം എന്നാണ് നമ്മളെല്ലാവരും വിശേഷിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മയെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം വിവാദത്തിലകപ്പെടുകയും പിന്നെ അദ്ദേഹത്തെ പറ്റിയുള്ള കുറേ ചർച്ചകളും അത് സോഷ്യൽ മീഡിയ വളരെ ഗൗരവതരമായി തന്നെ ചർച്ച ചെയ്തു. അങ്ങനത്തെ രണ്ട് മൂന്ന് മരങ്ങളുള്ള പ്രയോഗങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചത്. 2019 ഈ വർഷം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമായിരുന്നു അയോധ്യ വിധി. 21 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് 15 ഹർജികൾ പരിഗണിച്ച് സുപ്രീംകോടതി 2019 നവംബർ 9 വിധി പുറപ്പെടുവിച്ചത്. സോഷ്യൽ മീഡിയ ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16,000 ഓൺലൈൻ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇതിനെ സംബന്ധിച്ചിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും നിരീക്ഷിച്ചിട്ട് അതിൽ മതസ്പ്രദ്ധ പടർത്തുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനും ഒരുപാട് അറസ്റ്റുകളും ഒക്കെ രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അയോധ്യ വിഷയത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പ്രതികരിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഒരു BJP നേതാവായിരുന്നു. പുള്ളിക്കാരൻ വിധിക്ക് മുമ്പേ തന്നെ ദീപാവലിയുടെ അന്നാണ് പുള്ളിക്കാരൻ ഈ വിഷയം എടുത്തിട്ടത്. ദീപാവലിക്ക് പടക്കങ്ങളും ഗോൾഡും ഒക്കെ വാങ്ങുന്നതിന് പകരം വാള് വാങ്ങിച്ചു വെക്കണം എന്നുള്ള ആഹ്വാനങ്ങളും ഒക്കെ നടന്നത് ട്വിറ്ററിലെ കൂടെയാണ്. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇതൊക്കെ നടന്നത്. അതിനെതിരെ ഒരുപാട് പ്രതികരണങ്ങളും വന്നത് സോഷ്യൽ മീഡിയയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് വിധി വന്നതും പിന്നെ സുന്നി വഖഫ് ബോർഡിന്റെ ചെയർമാന്റെ കാവ്യവൽക്കരണം, അതൊക്കെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ആഘോഷമാക്കിയിട്ടുള്ളൊരു വിഷയമായിരുന്നു. ട്രോളന്മാരൊക്കെ നല്ല രീതിയിൽ ട്രോളി. പക്ഷേ ഒരു ആധികാരികമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരുപാട് പേർക്ക് ഭയമായിരുന്നു. ആരുടെ ഭാഗത്ത് നിന്നാലാണ് പോലീസിന്റെ വിളി വരാന്ന് പറയാൻ പറ്റില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ അയോധ്യ വിധി ഒരുപാട് പേടിച്ചിട്ടാണെങ്കിലും കുറച്ചധികം പേര് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും. അതുപോലെ ട്രോളും ഒക്കെ ഒരുപാട് ഉണ്ടായ ഒരു വിഷയമായിരുന്നു അയോധ്യ. യുവ IAS ഓഫീസർ ശ്രീറാം വെങ്കട്ടരാമൻ ഓടിച്ച കാറിടിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ മരിക്കാനിടയായ സംഭവം കഴിഞ്ഞ വർഷം മാധ്യമലോകവും സോഷ്യൽ മീഡിയയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഒരു മരിച്ചത് ഒരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരെല്ലാം അത് ഏറ്റെടുത്തു. മാസങ്ങളോളം ചർച്ചയായി മാധ്യമങ്ങളിലുമെല്ലാം. തലസ്ഥാന നഗരത്തിലെ സൗമ്യനായ ഒരു മാധ്യമപ്രവർത്തകനെയാണ് നമുക്ക് ആ സംഭവത്തിലൂടെ നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ മികച്ച ഒരു ഭരണാധികാരിയായിരുന്ന ഒരു വ്യക്തിയാണ് നാം എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ. ശ്രീറാം വെങ്കട്ടരാമൻ്റെ പ്രതിച്ഛായ തകർന്നു വീണ ഒരു സംഭവം കൂടിയായി അത്. അർദ്ധരാത്രിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതും ഒപ്പം ഒരു വനിതാ സുഹൃത്തുണ്ടായിരുന്നു എന്നതും ശ്രീറാമിൻ്റെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരു മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ ബഷീറിനെയും അതുപോലെ തന്നെ ശ്രീറാമിനെയും അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു വിഷയം തന്നെയായിരുന്നു IKM ബഷീറിൻ്റെയും ശ്രീറാം വെങ്കട്ടരാമൻ്റെയും വിഷയം. കാളവിറ്റു എന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്ന സ്വഭാവം, അത് പണ്ടേ മലയാളിക്കുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചറിയാൻ പാടായിരിക്കും. നമ്മുടെ നാട്ടിലൊരു വാക്കുണ്ട്, പൊങ്കാല. അപ്പം ഫേസ്ബുക്ക് പേജുകളുടെ പൊങ്കാല, അതെല്ലാ വിഷയങ്ങളിലും സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ ഈ വർഷം ആദ്യം എന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ വർഷം പാർവതിക്കുണ്ടായ ആക്രമണങ്ങൾ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ വർഷത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിങ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാൻകാർ തടവിലാക്കിയപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പേജുകളിൽ വരെ പോയിട്ട് പൊങ്കാലിട്ട ചരിത്രമാണ് മലയാളികൾക്കുള്ളത്. അവിടെ പോയി മലയാളത്തിലാണ് നമ്മുടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയത്. അത് എന്തോ ഒരു വിഷയം ഉണ്ടായാലും അതിൽ വല്ലാത്ത രീതിയിലൊരു പ്രതികരണം, അതെന്നും മലയാളിക്കുള്ളതാണ്. പിന്നെ വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദേശീയ അവാർഡ് സമയത്ത് പേരൻപ് ചിത്രത്തിന് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ ജൂറി ചെയർമാൻ്റെ പേജിൽ പോയിട്ട് മലയാളത്തിൽ തെറികളായാലും അമിതമായിട്ടുള്ള വികാരങ്ങളായാലും ഒരുപാട് മലയാളി പ്രകടിപ്പിക്കുന്നുണ്ടായി. അവസാനം നമ്മുടെ അമിതമായിട്ടുള്ള വികാര പ്രക്ഷോഭ, അതുകൊണ്ട് മമ്മൂട്ടിക്ക് ജൂറി ചെയർമാനോട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവസാനത്തെ കാലഘട്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ, നമ്മുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനമായ സഞ്ജു സാംസൺ എന്നുള്ള ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് പകരം ഋഷഭ് പന്തിനെയാണ് ഉൾപ്പെടുത്തിയെന്നുള്ള ഒറ്റ കാരണത്താൽ BCCയുടെ പേജിൽ പോയിട്ട് അവിടെയും നമ്മുടെ ഒരു വികാര തള്ളിച്ചിലുകളായിരുന്നു അവിടെ കണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിൽ എന്തുമാവാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് മലയാളി എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ അതെങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കറക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിന്ത മലയാളിക്ക് പണ്ടേ ഇല്ല. പക്ഷേ ഇനിയെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പം ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് തന്നെ സൈബർ ആക്രമണങ്ങൾ, പൊങ്കാലകളും എല്ലാം കൂടിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം മലയാളി അതൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. അങ്ങനെ 2019 ശബരിമല വിഷയത്തിൽ തുടങ്ങി ഇങ്ങനെ ഡിസംബറിൽ പൗരത്വ ഭേദഗതി ബില്ല് വരെ വന്നു നിൽക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ. എന്താണ് പൗരത്വ ഭേദഗതി ബിൽ, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിന് ശേഷം, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് നടക്കുന്നത്? ഇതിനിടയിൽ പൗരത്വ ഭേദഗതി ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുന്നതായ ചില സൂചനകൾ വന്നിട്ടുണ്ട്. ഒപ്പം BJP അവരുടെ നിലപാടുകൾ പലപ്പോഴായി പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്ത് BJP ഒറ്റപ്പെടുകയും മറ്റ് കക്ഷികളെല്ലാം ഒന്നു ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ നിരവധി ആളുകളാണ്, പ്രമുഖരടക്കം നിരവധി ആളുകളാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. 2019 കടന്ന് 2020 സജീവമായി തന്നെ ചർച്ചയാകാൻ പോകുന്നൊരു വിഷയം തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലെന്ന് നമുക്ക് പറയാം. 2020 പോലെ തന്നെ ഒരു മികച്ച സോഷ്യൽ മീഡിയ വർഷമായി തീരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. നന്ദി, നമസ്കാരം.